എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ 2022 ആഘോഷിക്കുന്നത്? ഉത്തരം 75. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. മൈസൂർ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ടിപ്പു സുൽത്താൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം ദ്രൗപദി മുർമു. ദേശീയ ഗാനം ചൊല്ലാൻ വേണ്ട സമയം? ഉത്തരം 52 സെക്കൻഡ്. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ചെങ്കോട്ട. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം പഴശ്ശിരാജ. നമ്മുടെ രാഷ്ട്രഭാഷ ഏത്? ഉത്തരം ഹിന്ദി. ബാപ്പുജി എന്നാൽ മഹാത്മാഗാന്ധി, ചാച്ചാജിയാണ് ജവഹർലാൽ നെഹ്റു, എന്നാൽ ആരാണ് നേതാജി? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ബംഗാളി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം പയ്യന്നൂർ. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം എന്താണ്? ലജ്ജ. ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? രാജ്കോട്ടിൽ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി ആര്? ഉത്തരം ജി പി പിള്ള. നാം ചങ്ങല പൊട്ടിച്ച കഥ ആരുടെ കൃതിയാണ്? ഉത്തരം കെ തായാട്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം ഈ വരികൾ എഴുതിയതാര്? ഉത്തരം ചെമ്മനം ചാക്കോ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കെ കേളപ്പൻ. വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം അംഷി നാരായണ പിള്ള. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം പിംഗലി വെങ്കയ്യ. കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നതാര്? ഉത്തരം അരുണ ആസഫലി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ഉത്തരം കിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. സാരേ ജഹാൻസേ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്?
ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ്? ഉത്തരം മിററ്റ്, ഉത്തർപ്രദേശ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? ഉത്തരം 24. ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൻ്റെ നിറം? ഉത്തരം നീല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൾ പാണ്ഡെ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന്? ഉത്തരം 1947 ആഗസ്റ്റ് 15. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സമരം 1917. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്? ഉത്തരം മഹാത്മാഗാന്ധി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം കച്ചവടത്തിനു വേണ്ടി. കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1942. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഷിപ്പായി ലഹള. മലബാർ ലഹള നടന്ന വർഷം? ഉത്തരം 1921. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഉത്തരം നവ്ഖലിയിൽ, കൽക്കട്ട. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം? ഉത്തരം വാഗൻ ട്രാജഡി 1921. മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത നേതാവ്? ഉത്തരം ഡോക്ടർ അംബേദ്കർ. ഉറപ്പായിട്ടും ഉണ്ടാവുന്ന 50 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.